വരുന്നവരെ പിക്ക് ചെയ്യാനുള്ള യാത്ര. അതായത് വിമാനത്തിന്റെ സ്റ്റാൻഡിംഗ് എയർപോർട്ടിലാണ്. അങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 5 കിലോമീറ്റർ ദൂരം ബാക്കി. അപ്പോൾ ഞമ്മ ഇന്ന് എയർപോർട്ടിൽ കൂട്ടാൻ പോകുന്നത് മറ്റാരുമല്ല എൻ്റെ ഫ്ലഡ് മൈ കസിൻ ബ്രദർ ഇൻസമാമൻ ഹെക്ക്. അങ്ങനെ നമ്മൾ 4:30 കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പം സംഭവം ഓന് 3:30, അതായത് 1 മണിക്കൂർ മുമ്പ് തന്നെ എയർപോർട്ടിലെത്തിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് ഓന്. അപ്പം അതിൻ്റെതായ ചെറിയൊരു ദേഷ്യം മുഖത്തുണ്ട്. അങ്ങനെ നമ്മൾ ഓനെയും കൂട്ടിയിട്ട് നേരെ കാർ പാർക്കിങ്ങിലോട്ട് നടന്നു നീങ്ങിയാണ്. സാധാരണ ലഗേജൊക്കെ നമ്മുടെ യാച്ചു ഫ്രാങ്കോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാണ് അതിൻ്റെ ഡ്യൂട്ടി. നമ്മൾ നടന്ന് നടന്ന് കാർ പാർക്കിങ്ങിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ നടന്ന് 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 കാർ പാർക്കിങ്ങിലോട്ട് നമ്മളെ കാറിൻ്റെ അടുത്തെത്തി. സാധനമെല്ലാം ഡിക്കിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഒരു പണി ദാമോ അപ്പൊ നമ്മളിപ്പോ എല്ലാരും ഉണ്ട് സെറ്റ്. നമ്മള് ചങ്ക് വന്നിന് ചങ്കിനെ കൂട്ടിട്ട് ലുലുമാളിലേക്ക് ജസ്റ്റ് ഒരു യാത്ര. അപ്പൊ ഞമ്മ ലുലുമാളിലേക്ക് പോവാൻ വേണ്ടിട്ട് റൂമ് വിട്ട് നമ്മളെ കാറ് പാർക്ക് ചെയ്തതിനെ കുറച്ച് അങ്ങോട്ടാവേ. കാരണം എന്താ പറഞ്ഞെങ്കിൽ ഈ ഗല്ലിയിൽ കാറ് വരുന്നില്ല. ചെറിയ റോഡായതുകൊണ്ട് മെയിൻ റോഡിൻ്റെ അടുത്തുള്ളൊരു പാർക്കിംഗ് സെക്ഷനിൽ നമ്മളെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തേക്ക് നടന്നിട്ട് പോകുന്നില്ല. ഇടപ്പള്ളി റൂട്ടില് കാര്യമായ ബ്ലോക്ക്. എന്നാലും എത്തുമ്പോ കുറച്ച് ലേറ്റാവും. അങ്ങനെ ഞാൻ ഇടപ്പള്ളി ലുലുമാളിന്റെ അടുത്ത് എത്തി. നമ്മളങ്ങനെ ലുലുമാളിലേക്ക് എൻട്ര ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ലുലുമാളിൽ എത്തിയിരിക്കുകയാണ്. ലുലുമാൾ കാർ പാർക്കിങ്ങിൽ നിന്ന് എൻട്രൻസിലേക്കുള്ള വഴിയാണ്. അങ്ങനെ അന്ത്രു പേര് രജിസ്റ്റർ ആക്കിയാ? എത്ര ആൾ പേരെടുത്ത്? മൂന്നാളാ? നാലാളുടെ ഓക്കെ. അപ്പൊ ഇവിടെ അപ്പൊ നമ്മ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. എന്താ എന്ത് കഥ പറയും? എല്ലാരും എന്ത് ചത്തപ്പോയിനൊക്കെ? മൂന്ന് വർഷത്തിന് ശേഷം ഒരാൾ 5 വർഷത്തിന് എത്ര? 4 മാസത്തിന് ശേഷം. നമ്മളെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് കൺമുമ്പിൽ കണ്ടത്. ഫുൾ ഓഫർ സെക്ഷൻ. അങ്ങനെ പോതാ മക്ഡൊണാൾഡ്സ് ശരിയാണ്. കേറുന്നില്ല ഞാൻ അതിനും പോകുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ലുലു കണക്റ്റിലേക്ക് കയറുകയാണ്. കണക്റ്റിൽ നമുക്ക് എന്തെങ്കിലും നോക്കാനുണ്ടോ? ഞമ്മൂല ഇൻസുവിനെ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ആക്കാൻ വേണ്ടിട്ട് ഞമ്മ മോനെ ഇൻസു തപ്പുന്നുണ്ട്. മോനെ തെറ്റിച്ചിട്ടുള്ളത് ഇല്ല. അവരത്തനെ കിട്ടി ഞാനെ കൊറേ കളിപ്പിച്ചത്. ടി വി വേണ്ട 279,000. ടി വി എന്ന് പറയാം ഒരു തിയേറ്റർ, മിനി തിയേറ്റർ.
അപ്പോൾ ഇത് നമ്മളെ പെർഫ്യൂമിൻ്റെ രാജാവായ അജ്മൽ ബ്രാൻഡിനെ ബ്രാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഈ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ കയറുമ്പില്ല ആ ഗ്ലൗസ് ഇടാം. ആ ഗ്ലൗസ് കാണിച്ചു വെച്ചു. ഇതുപോലത്തെ ഗ്ലൗസ് ഇട്ടിട്ടായിരിക്കും എല്ലാവർക്കും കയറാൻ. മാസ്ക് എങ്ങനെ ഈ ഗ്ലൗസ് ഇടുന്ന എൻ്റെ അഭിപ്രായം നല്ലതാ. അതെ 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 കാഡ്ബറിന്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. വേണ്ടതെല്ലാം എടുത്തോ, വേണ്ടതെല്ലാം എടുത്തോ. ഏത് വേണ്ട? ഏത് എല്ലാം ഉണ്ട്. യാച്ചു ഫ്രാങ്ക് ഇതാ. ആരോട് പറയാണ്ട് ഒറ്റയ്ക്ക് വന്നിട്ട് മുട്ടായി വേങ്ങാൻ നോക്കുന്ന കള്ളേ. പോണ്ടി പോണ്ടി. അപ്പൊ നമ്മളെ കുറക്കൂന്റെ ഒരു സ്റ്റേഷൻ ടേസ്റ്റ് അതൊരു നാച്ചുറലി ഫോമാണ്, ഒരു ഒരു ക്രീമാണ്. ടോർക്ക് ടോർക്ക് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് സിംഗനും സിംബ സിംബ റിപ്പോസ്. അങ്ങനെയാമോ ലിഫ്റ്റിന് കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ലിഫ്റ്റ് പോയിട്ടുണ്ട്. ഇപ്പൊ വരും, ഇപ്പൊ വരുവ. അപ്പൊ ഏറ്റവും ടോപ്പിലേക്ക് കിട്ടുമല്ലോ. അങ്ങനെ നമ്മള് തേർഡ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ടോപ്പസ്റ്റ് ഫ്ലോർ ആണ്. അപ്പൊ അങ്ങനെയാമോ ലുലു മാളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി രാത്രി. അപ്പൊ ഞാമോ ആ ലുലുന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. അല്ല പോക്കല്ല, എന്താ പറയുന്ന അന്ത്രു സെറ്റ്. അപ്പോ ഞമ്മോ ലുലു മാളെ വിസിറ്റ് ചെയ്തിട്ട് ഞമ്മൾ മടങ്ങി പോവുകയാണ്. കാർ പാർക്കിങ്ങിലൂടെ നടന്നു പോവാൻ. അങ്ങനെ നമ്മളിതാ നടന്നു പോവാണ് കാർ പാർക്കിങ്ങില്. കാർ വെച്ചതോടെ നടന്നില്ല, ഫുൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പറ്റ കാറാണ്. ഏ കാർ ഇടല്ല, ഫുൾ തെറ്റിയല്ലോ. അപ്പൊ നമ്മളെ കാറിന്റെ സ്ഥലം കിട്ടിയല്ല എടാ എൽ ബി. ഇതോർത്തിട്ടാന്ന് ഞമ്മ പോയത്, ലോ ബജറ്റ്. അപ്പൊ നമ്മളെ ഉണ്ടായത് ഇത് LB6 നമ്മളെ കാറ് ഉണ്ടായത്. ഓക്കെ. അപ്പൊ നമ്മളെ ജിദ്ദ മുതലാളി ഡ്രൈവിംഗ് ഏറ്റെടുത്തിരിക്കുകയാണ്. നാട്ടിൽ വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോ ലുലു മാളിന്റെ പുറത്തേക്ക് എത്തി. ലുലു മാളൊക്കെ സന്ദർശിച്ചിട്ട് പുറത്ത് മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഒരു കൺഫ്യൂഷൻ ആണ്, ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ എനിക്ക് റൈറ്റ് ലെഫ്റ്റിന്റെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പം ബൈ ബൈ ലുലു. നമുക്ക് കൊച്ചി ക്യാബ് റോഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് രണ്ടുണ്ടോ?
അപ്പൊ നമ്മളെ ഷോർട്സ് വന്നാ എന്തുവാണ് എനിക്ക് യെസ് വാട്ടർമെലോൺ വാട്ടർമെലോൺ കുടിക്കി എങ്ങനെയുണ്ട് സഞ്ജു കുടിക്കുന്നത് കൊക്കുംപോറ അല്ല നമ്മളെ കുബ്ബൂസ് ഫലാഫല് നമ്മളെ കുബ്ബൂസ് എല്ലാം കണക്കന്നെ അപ്പോ ഇതാ നമ്മളെ യാച്ചു കുബ്ബൂസ് ബ്രാപ്പ് തിന്നാണ് ജ്യൂസി ആയിട്ടുണ്ട് പണി കിട്ടും ജ്യൂസി ഐറ്റം വേണമല്ല പള്ളിക്കട്ടല്ല ചുക്ക് വേറെന്ന് പറഞ്ഞിട്ടാ പിന്നെയും ഓർഡർ ആക്കുന്നുണ്ട് ഇടതാ ഒരു യുദ്ധം കഴിഞ്ഞിനി എന്നിട്ട് ഓനിക്ക് പിന്നെയും അപ്പോ ഒരു ഷാർജ സൈക്കോട്ടറൊക്കെ ഒന്നും മതി നമുക്ക് ആർക്കും വേണ്ട അപ്പൊ നമ്മൾ ഒരു മാളിന്ന് ഡയറക്റ്റ് കാബ്രോയിൽ പോയി അവിടുത്തെ ജ്യൂസും അതുപോലെ തന്നെ ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അപ്പൊ അങ്ങനെ നമ്മ കൊച്ചിയില് ലാസ്റ്റ് ഡേ ആണ് നമ്മള് ഇന്ന് രാത്രി റിട്ടേൺ ബാക്ക് ടു കാസർഗോഡാണ് അപ്പൊ നമ്മോ ലാസ്റ്റ് ഡേ കൊച്ചി ഇന്ന് രാത്രി റിട്ടേൺ ബാക്ക് ടു കാസർഗോഡ് കൊച്ചിയിൽ അടിച്ചു പൊളിച്ചു ഫുൾ എൻജോയ് ചെയ്തു എന്താണ് ഞാൻ പറയാം കൊച്ചിന്റെ ഫുൾ സീൻ എടുത്തു അപ്പൊ നമ്മ ഇന്ന് ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ കൊച്ചി പുതിയൊരു വ്ളോഗുമായി വീണ്ടും വരും ഇതുവരേക്കും ഗുഡ് ബൈ.